എക്സസൈസ് നയൻ പോയിൻ്റ് വൺ ക്വസ്റ്റ്യൻ നമ്പർ ത്രീ ലെങ്ത് ഓഫ് ദ ഫെൻസ് ഓഫ് എ ട്രപ്പീസിയം ഷേപ്പ്ഡ് ഫീൽഡ് എ ബി സി ഡി ഈസ് വൺ ട്വൻറ്റി മീറ്റർ അപ്പോൾ നമുക്ക് ആദ്യം ഒരു ട്രപ്പീസിയം ഷേപ്പ്ഡ് ഫീൽഡ് വരച്ച് നോക്കാം ഓക്കെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ ട്രപ്പീസിയം ഷേപ്പ്ഡ് ആയിട്ടുള്ള ഫീൽഡിൻ്റെ ഫെൻസിൻ്റെ നീളം എന്ന് പറയുന്നത് വൺ ട്വൻറ്റി മീറ്റർ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ ബാക്കി എന്താ തന്നിട്ടുണ്ടെങ്കിൽ നോക്കാം ഇഫ് ബി സി ഇസ് ഈക്വൽ ടു ഫോർട്ടി എയ്റ്റ് മീറ്റർ അപ്പോൾ ഇതിൻ്റെ ഒരു പേര് കൊടുക്കണം നമ്മൾ പേര് കൊടുക്കാൻ പോവാണ് എ ബി സി ഡി ട്രപ്പീസിയം ഷേപ്ഡ് ഫീൽഡ് എ ബി സി ഡി ഓക്കെ ഇതാണ് അത് ഇനി നമുക്കൂടെ തന്നിരിക്കുന്ന അളവുകൾ നോക്കാം ഇഫ് ബി സി ഇസ് ഈക്വൾ ടു ഫോർട്ടി എയ്റ്റ് മീറ്റർ ബി സി എന്ന് പറയുന്നത് ഫോർട്ടി എയ്റ്റ് മീറ്റർ ആണ് എന്ന് തന്നിട്ടുണ്ട് സി ഡി എന്ന് പറയുന്നത് സെവൻറ്റീൻ മീറ്റർ ആൻഡ് എ ഡി എന്ന് പറയുന്നത് ഫോർട്ടി മീറ്റർ ി ഇത് മൂന്നുമാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള മെഷർമെൻസ് എന്ന് പറയുന്നത് ഫൈൻ ദ ഏരിയ ഓഫ് ദിസ് ഫീൽഡ് ഇത്രയൊക്കെ തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഏരിയ കാണണം ഈ ട്രപ്പീസിയം ഷേപ്പ്ഡ് ഫീൽഡിൻ്റെ ഏരിയ കാണണം സൈഡ് എ ബിസ് പെർപൻറ്റിക്കുലർ ടു ദ പാരലൽ സൈഡ്സ് എ ഡി ആൻഡ് ബി സി വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ എ ബി എന്ന് പറഞ്ഞ ഈ ഒരു സൈഡ് ഇവിടെ രണ്ട് പാരൽ സൈഡായിട്ടുള്ള എ ഡിക്കും അതുപോലെ ബി സിക്കും പെർപെൻറ്റിക്കുലർ ആണ് സോ നമുക്ക് നമുക്കിവിടുത്തെ അളവ് എന്ന് പറയുന്നത് എത്രയായിരിക്കും നയൻറ്റി ഡിഗ്രി ആയിരിക്കും പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നയൻറ്റി ഡിഗ്രി ആയിരിക്കും ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് തന്നിട്ടുള്ളത് ഇനി എന്താ ഒരു കാര്യം കൂടെ പറഞ്ഞത് എന്തായിരുന്നു ആൻഡ് ഗിവൺ ലെങ്ത് ഓഫ് ഫെൻസ് ഓഫ് ട്രപ്പീസിയം അത് ഇത്രയായിരുന്നു വൺ ട്വൻറ്റി മീറ്റർ ആണെന്നു കൂടെ തന്നിട്ടുണ്ട് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഈ ക്വസ്റ്റനിൽ തന്നിട്ടുള്ളത് ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം ഈ ട്രപ്പീസിയം ഷേപ്ഡ് ഫീൽഡിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം അപ്പോൾ ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ മുൻപത്തെ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണ് എന്തായിരുന്നു ഹാഫ് ഇൻഡു എച്ച് ഇൻഡു എ പ്ലസ് ബി ഇവിടെ എ ബി എന്ന് പറയുന്നത് ട്രപ്പീസിയം ഷേപ്പ്ഡായിട്ടുള്ളതിൻ്റെ രണ്ട് പാരലൽ സൈഡാണ് അതിവിടെ തന്നിട്ടുണ്ട് ഇവിടതേത് എ ഡിയും ബി സിയും ആണ് ഇനി എച്ച് എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു കേസിൽ എ ബി ആണ് മനസ്സിലായോ ഈ പാരൽ സൈഡ്സിന് ഇടയിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എച്ച് എന്ന് പറയുന്നത് അതിവിടെ എ ബി ആണ് ഇത്രയും മനസ്സിലായല്ലോ അപ്പോൾ ഈ ഒരു കേസിൽ എ എന്ന് പറഞ്ഞ സൈഡ് എ ഡി ആണ് എ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ആണ് അതുപോലെ തന്നെ ബി സി എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ബി അതുപോലെ എച്ച് എന്ന് പറയുന്നത് എ ബി ആണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ എ ഡി സിക്വൾ ടു എസ് ഇക്വൾ ടു അത് എത്രയാണ് എവിടെ തന്നിട്ടുണ്ടല്ലോ അതെത്രയാണ് ഫോർട്ടി മീറ്റർ ആൻഡ് ബി സി സിക്വൽ ടു ബി ആണ് അതെത്രയാണ് ഫോർട്ടി എയ്റ്റ് മീറ്റർ ആൻഡ് എച്ച് എ ബി എ ബി നമുക്ക് തന്നിട്ടില്ല സോ നമ്മളത് കണ്ടുപിടിക്കണം ഓക്കെ അപ്പോൾ ഏരിയ കാണണമെങ്കിൽ ഇവിടെ എന്ത് കണ്ടുപിടിക്കണം എ ബി എന്ന് പറഞ്ഞൊരു സൈഡ് കണ്ടുപിടിക്കണം ഈ ട്രപ്പീസിയം ഷേപ്പ്ഡ് ഫീൽഡിൻ്റെ എ ബി എന്ന് പറഞ്ഞൊരു സൈഡ് കണ്ടുപിടിക്കണം എന്നാലേ നമുക്ക് അത് ആ എ ബി ആണ് ഇവിടുത്തെ ഈ കേസിലെ എച്ച് എന്ന് പറയുന്നത് അങ്ങനെ എച്ച് കിട്ടിയാൽ മാത്രമേ നമുക്ക് ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ ഓക്കെ നമുക്ക് അടുത്ത പേജിൽ ആ ഫിഗർ ഞാനൊന്നും കൂടെ വരയ്ക്കുകയാണ് കേട്ടോ എ ി സി ഡി ഓക്കെ സെവൻ്റീൻ മീറ്റർ ഫോർട്ടി മീറ്റർ ആൻഡ് ഫോർട്ടി എയ്റ്റ് മീറ്റർ ഇനി നമുക്കിവിടെ എ ബി ആണ് കണ്ടുപിടിക്കേണ്ടത് നമുക്കിവിടെ തന്നിട്ടുണ്ട് ലെങ്ത് ഓഫ് ദ ഫെൻസ് എത്രയാണ് ഈ ട്രപ്പീസിയം ഷേപ്പുടെ ഫീൽഡിൻ്റെ ലെങ്ത് ഓഫ് ദി ഫെൻസ് എത്രയാണ് വൺ ട്വൻറ്റി മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പെരിമീറ്റർ ഓഫ് ദ പെരിമീറ്റർ ഓഫ് ട്രപ്പീസിയം എന്ന് പറയുന്നത് ഈ ലെങ്ത് ഓഫ് ദ ഫെൻസ് ആണ് ആണല്ലോ പെരിമീറ്റർ ചുറ്റും വേലി കെട്ടാനായിട്ട് വരുന്ന ലെങ്ത് എന്ന് പറയുന്നത് അതിൻ്റെ പെരിമീറ്റർ ആയിരിക്കും അല്ലേ അപ്പോൾ ഫെൻസിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ ട്രപ്പീസിയത്തിൻ്റെ പെരിമീറ്റർ ആണ് അപ്പോൾ പെരിമീറ്റർ ഓഫ് ട്രപ്പീസിയം ഇസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ഫെൻസ് അങ്ങനെ നമുക്ക് എഴുതാലോ ലെങ്ത് ഓഫ് ഫെൻസ് ഓക്കെ ഇനി പെരിമീറ്റർ ഓഫ് ട്രപ്പീസി എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എല്ലാ സൈഡും തമ്മിൽ ആഡ് ചെയ്യണം അല്ലേ അപ്പോൾ പെരിമീറ്റർ ഓഫ് ട്രപ്പീസിയത്തിന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് എഴുതാം എല്ലാ സൈഡും കൂടെ ആഡ് ചെയ്യണം ഈ ട്രപ്പീസിയം ചെയ്യപ്പെട്ട ഫീൽഡിന്റെ ഓരോ സൈഡും അതായത് എ ബി പ്ലസ് എ ഡി പ്ലസ് സി ഡി അതായത് ഡി സി പ്ലസ് ബി സി ഇതൊക്കെ കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുള്ളത് ലെങ്ത് ഓഫ് ദ ഫെൻസ് അതായത് പെരിമീറ്റർ അത് വൺ ട്വൻറ്റി മീറ്റർ ആണെന്ന് ഇവിടെ തന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എ ബി കണ്ടുപിടിക്കാമല്ലോ നമുക്കിതിലറിയാത്തൊരു വാല്യൂ എ ബി മാത്രമാണ് സോ നമുക്കിതിൽ നിന്ന് എ ബി കണ്ടുപിടിക്കാം എ ബി പ്ലസ് എ ഡി എ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് ഫോർട്ടി ആണ് പ്ലസ് ബി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല സി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണത് സെവൻറ്റീൻ ആണ് പ്ലസ് ബി സി എന്ന് പറയുന്നത് ഫോർട്ടി എയ്റ്റ് മീറ്റർ ആണ് ഇതൊക്കെ കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് വൺ ട്വൻ്റി മീറ്റർ ആണെന്ന് കിട്ടുന്നത് ഓക്കെ ഇനി എ ബി പ്ലസ് ഫോർട്ടി പ്ലസ് സെവൻറ്റീൻ പ്ലസ് ഫോർട്ടി എയ്റ്റ് ഫോർട്ടി പ്ലസ് ഫോർട്ടി എയ്റ്റ് എത്ര വരും എയ്റ്റി എയ്റ്റ് ഒന്ന് വരും എയ്റ്റി എയ്റ്റ് പ്ലസ് സെവൻറ്റീൻ എയ്റ്റി എയ്റ്റ് പ്ലസ് സെവൻറ്റീൻ എത്രയാണ് വൺ നോട്ട് ഫൈവ് ആണ് സോ എ ബി പ്ലസ് വൺ നോട്ട് ഫൈവ് ഇസ് ഈക്വൽ ടു വൺ ട്വൻ്റി സോ എ ബി ഇസ് ഈക്വൽ ടു വൺ ട്വൻ്റി മൈനസ് വൺ നോട്ട് ഫൈവ് ആൻസർ ഈസ് എന്താ വരുന്നത് വൺ വൺ ട്വൻ വൺ നോട്ട് വൺ നിന്ന് വൺ നോട്ട് ഫൈവ് മൈനസ് ചെയ്തപ്പോൾ ഫിഫ്റ്റീൻ എന്നല്ലേ വരുന്നത് സോ ആൻസർ ഈസ് ഫിഫ്റ്റീൻ മീറ്റർ ക്ലിയർ ആണല്ലോ അപ്പോൾ നമ്മൾ എ ബി കണ്ടുപിടിച്ച് കഴിഞ്ഞു ഇനി നെക്സ്റ്റ് എന്താ വേണ്ടത് എ ബി എന്ന് പറയുന്നത് ഇവിടുത്തെ എ ബി എച്ച് ആണല്ലേ എ ബി എന്ന് പറയുന്നത് ഈ ട്രപ്പീസിയത്തിൻ്റെ രണ്ട് പാരലൽ സൈഡുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആണ് അതിന് നമ്മൾ എച്ച് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത് ഓക്കെ ഇത് എച്ച് ആണ് ഈ എച്ചിൻ്റെ വാല്യൂ ഇപ്പോൾ എത്രയാണ് കിട്ടിയത് ഫിഫ്റ്റീൻ എന്ന് കിട്ടി ഫിഫ്റ്റീൻ മീറ്റർ എന്ന് കിട്ടി സോ നമുക്ക് ഇനി ഏരിയ കണ്ടുപിടിക്കാലോ ഏരിയയുടെ ഇക്വേഷൻ എന്താ ഏരിയസ് ഈക്വൽ ടു ഹാഫ് ഇൻ ടു ഹിൻ എ പ്ലസ് ബി ആണ് സോ ഹാഫ് ഇൻഡു എച്ച് എന്ന് പറയുന്നത് എത്രയാണ് ഫിഫ്റ്റീൻ ആണ് എ പ്ലസ് ബി ആ ഫിഗർ ഞാൻ ഒന്നും കൂടെ ഇവിടെ വരയ്ക്കുകയാണ് എ ബി സി ഡി അപ്പോൾ ഇതാണ് എച്ച് എന്ന് പറയുന്നത് ഇനി ഇതാണ് എ ഇതാണ് ബി അപ്പോൾ എയും ബിയും നമുക്ക് ഇവിടെ തന്നിട്ടുണ്ടായിരുന്നു എത്രയായിരുന്നു എന്ന് പറയുന്നത് ആണ് ബി എന്ന് പറയുന്നത് ഫോർട്ടി ആണ് സോ അത് കൊടുക്കുക ഹാഫ് ഇൻറ്റു ഫിഫ്റ്റീൻ ഇവിടെ ആണല്ലേ ബി ഫോർട്ടി പ്ലസ് ഫോർട്ടി എയ്റ്റ് ഓക്കെ അപ്പോൾ ഫോർട്ടി പ്ലസ് ഫോർട്ടി എയിറ്റ് എത്രയാണ് വരാം എയ്റ്റി എയ്റ്റ് എന്ന് വരും സോ ഹാഫ് ഇൻറ്റു എയ്റ്റി എയ്റ്റ് ഫിഫ്റ്റീൻ ഇൻറ്റു എയ്റ്റി എയ്റ്റ് എന്ന് വന്നു സോ നെക്സ്റ്റ് ടു എയ്റ്റി എയ്റ്റിൽ ക്യാൻസലായിപ്പോയി എത്രയാന്നു ഫോർട്ടി ഫോർ എന്ന് വന്നു ഇല്ലേ ദെൻ ഇവിടെ വരുന്നത് ഫോർട്ടി ഫോർ ഇൻറ്റു ഫിഫ്റ്റീൻ എന്നാണ് വരിക ഫോർട്ടി ഫോർ ഇൻറ്റു ഫിഫ്റ്റീൻ സോ നമുക്കത് ചെയ്ത് നോക്കാം ഫോർട്ടി ഫോർ ഇൻറ്റു ഫിഫ്റ്റീൻ ഫോർ ഫോർ സോ ആൻസർ ഈസ് സിക്സ് സിക്സ്റ്റി സിക്സ് സിക്സ്റ്റി മീറ്റർ സ്ക്വയർ അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ് സിക്സ് സിക്സ്റ്റി മീറ്റർ സ്ക്വയർ മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് നമ്മളിവിടെ എച്ചിൻ്റെ വാല്യൂ എ ബി ആയിട്ട് എടുത്തത് എ ബി എന്ന് പറയുന്നത് എച്ച് ആണെന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞത് സീൻസ് എ ബി പെർപെൻഡിക്കുലർ ടു ബി സി മനസ്സിലായോ രണ്ട് പാരൽ സൈഡുണ്ട് ട്രപ്പീസിയത്തിന് ആദ്യത്തെ പാരൽ സൈഡ് എ ഡി ആൻഡ് ബി സി ഇതിൻ്റെ പെർ ഈ രണ്ട് പാരൽ സൈഡിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ് എച്ച് എന്ന് പറയുന്നത് സോ ഇവിടെ എ ബി എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു ബി സി ആയതുകൊണ്ട് നമുക്ക് എ ബി എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ദി ട്രപ്പീസി ആയിട്ട് എടുക്കാം സോ ഏരിയ ഓഫ് ദി ട്രപ്പീസി എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻ ഏ ബി ഹാഫ് ഇൻറ്റു എച്ച് ഇൻറ്റു എ പ്ലസ് ബി ആണ് അപ്പോൾ എച്ച് പുട്ടിങ് എച്ച് അതായത് ഹൈറ്റ് എന്ന് പറയുന്നത് എ ബി ഈക്വൽ ടു ഫിഫ്റ്റീൻ മീറ്റർ എന്ന് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് ഏരിയ കിട്ടുന്നത് എത്രയാണ് സിക്സ് സിക്സ്റ്റി മീറ്റർ സ്ക്വയർ ക്ലിയർ ആണല്ലോ ഇങ്ങനെയാണ് നമുക്കിവിടെ വാല്യൂസ് കണ്ടുപിടിക്കുന്നത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഏരിയ കണ്ടുപിടിച്ചത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കാം ഓക്കെ ഓരോരോ സ്റ്റെപ്പായിട്ട് നിങ്ങൾ എങ്ങനെയാണ് ആൻസറിലേക്ക് എത്തിച്ചേർന്നത് എന്നുള്ളത് വൃത്തിയായിട്ട് മനസ്സിലാക്കുക ഏതെങ്കിലും ഒരു പോർഷനിൽ നിങ്ങൾക്ക് ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിലോ മെയിൽ ഐ ഡി കൊടുക്കുന്നുണ്ട് അവിടെ ചോദിക്കാം ഓക്കെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് പോവാം എപ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻസ് തരുമ്പോൾ ഡയറക്റ്റ് പെരിമീറ്റർ കണ്ടുപിടിക്കുക അങ്ങനെയൊന്നുമല്ല പറയാം നമുക്ക് ഇവിടെ ഇപ്പോൾ തന്നിരിക്കുന്നു ലെങ്ത് ഓഫ് ദ ഫെൻസ് ഓഫ് എ ട്രപ്പീസിയം ഷേപ്പ്ഡ് ഫീൽഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മളത് മനസ്സിലാക്കണം ആ ലെങ്ത് ഓഫ് ദ ഫെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെരിമീറ്റർ ആണ് തന്നിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കണം ഓക്കെ പെരിമീറ്റർ ആണെങ്കിലും ഒരു ഷേപ്പിൻ്റെ പെരിമീറ്റർ അറിഞ്ഞാൽ മാത്രമാണല്ലോ നമുക്ക് അവിടെ ഫെൻസിൻ്റെ ലെങ്ത്ത് എത്ര ഫെൻസ് വേണം വേണമെന്നുള്ളത് മനസ്സിലാവുള്ളൂ സോ ഇവിടെ ലെങ്ത് ഓഫ് ദ ഫെൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇവിടുത്തെ പെരിമീറ്റർ ആണെന്ന് മനസ്സിലാക്കണം അതാണ് ഇവിടുത്തെ ക്ലൂ എന്നാൽ മാത്രമേ നമുക്ക് ചെയ്ത് ചെയ്ത് ഇവിടെ എത്താൻ പറ്റുള്ളൂ അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട കാര്യമാണ് എ ബി എന്ന് പറയുന്ന സൈഡാണ് ഇവിടെ എച്ച് എന്ന് പറയുന്നത് അതായത് രണ്ട് പാരൽ സൈഡുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് എച്ച് ട്രപ്പി സിയത്തിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ എ ബി എന്ന് പറഞ്ഞ സൈഡാണെന്ന് ഇവിടെ ക്ലൂവിൽ തന്നിട്ടുണ്ട് ആ ക്ലൂ ആണ് ഇവിടെ സൈഡ് എ ബി ഈ പെർപെൻഡിക്കുലർ ടു ദ പാരൽ സൈഡ് എ ഡി ആൻഡ് ബി സി അതിൽ നിന്നാണ് നമ്മൾ എ ബി പെർപെൻഡിക്കുലർ ടു ബി സി ആണെന്ന് പറയുന്നത് അങ്ങനെയാണ് നമ്മൾ എ ബി എന്ന് പറയുന്നത് എച്ച് ആയിട്ട് എടുക്കുന്നത് അതിൽ നിന്നാണ് നമ്മൾ ഏരിയ കണ്ടുപിടിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റത്തുള്ളൂ ഇതിൽ തന്നിരിക്കുന്ന ക്ലൂ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഈ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാൻ എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ക്വസ്റ്റനായിട്ട് കാണാം അതുവരെ ബൈ ടേക്ക് കെയർ